നിയാസ് വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് മിനി ഡോണറ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഒരു കപ്പ് ചൂടുള്ള പാല് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുക. ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും നന്നായി മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കാം. ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് 2 കപ്പ് മൈദ, 1 എഗ്ഗ്, ആവശ്യത്തിന് ഉപ്പ്, 2 ടീസ്പൂൺ ബട്ടർ എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഈ മിക്സിലേക്ക് ഇനി അല്പാൽപമായി നേരത്തെ മാറ്റിവെച്ച പാല് ചേർത്ത് നന്നായി കുഴച്ചെടുക്കാം. നല്ലോണം കുഴച്ചെടുക്കണം, എന്നാൽ മാത്രമേ ഡോണറ്റിന് സോഫ്റ്റ് ഉണ്ടാവൂ. ഒടുവിൽ കുറച്ച് ഓയിൽ കൂടി തടവി നമുക്ക് ഒരു ലിഡ് ഉപയോഗിച്ചിട്ട് മൂടി വെക്കാം. 1 മണിക്കൂറിന് ശേഷം ഒന്നുകൂടി കുഴച്ച് കൗണ്ടർ ടോപ്പിൽ പൊടിയിട്ടിട്ട് പരത്തിയെടുക്കാം. അധികം നേരങ്ങനെയല്ലാതെ കുറച്ച് കട്ടിയിൽ പരത്തിയെടുക്കാം. മിനി ഡോണറ്റ് ആയതുകൊണ്ട് ഞാനൊരു ഗ്ലാസ് ഉപയോഗിച്ചിട്ടാണ് ഓരോ ഡോണറ്റും കട്ട് ചെയ്യുന്നത്. ഇങ്ങനെ എല്ലാ ഡോണറ്റും ഞാനിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ശേഷം നടുവിൽ ഹോൾസ് വരാൻ വേണ്ടിയിട്ട് ഒരു നോസിൽ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുത്തതാണ്. ശേഷം പാനിൽ എണ്ണ ഒഴിച്ച് അടുപ്പിൽ വെച്ചിട്ട് ഇന്ന് നമുക്ക് പൊരിച്ചെടുക്കാം. തീ അധികം കൂട്ടി വെക്കരുത്, മീഡിയം ഫ്ലെയിമിൽ വെക്കുക. തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കാം. ഗോൾഡൻ കളറായാൽ നമുക്കിത് പാനിൽ നിന്നും മാറ്റാം. ഇതേ രീതിയിൽ ഞാൻ ബാക്കിയുള്ള എല്ലാ ഡോണറ്റും പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഡോണറ്റിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മറ്റേ സൈഡിൽ നമുക്ക് കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് മുക്കിയെടുക്കാം. ഞാനിവിടെ ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അധികം ചൂടാറുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് മാറ്റിവെക്കാം. ഇതിൽ കളറൊക്കെ ചേർത്ത് നമുക്ക് ഡിപ്പ് ചെയ്യാം. അതൊക്കെ ഓരോരുത്തരെ ഇഷ്ടംപോലെ ചെയ്താൽ മതി. ഈ വൈറ്റ് ചോക്ലേറ്റ് ഡിപ്പ് ചെയ്ത ഡോണറ്റിൽ ഡാർക്ക് ചോക്ലേറ്റ് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ചെയ്യാം. അതേപോലെ ഡാർക്കിൻ്റെ മുകളിൽ വൈറ്റ് ചോക്ലേറ്റ് ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ സ്പ്രിങ്കിൾസും ചോക്കോ ചിപ്സും ഒക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടുന്ന ടേസ്റ്റിയായ ഒരു ഡോണറ്റാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഡോണറ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. Thanks for watching.